പഴയന്നൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി അധികാരമേറ്റെടുത്ത ശേഷം പഴയന്നൂർ ടൗണിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ, കെ പി ശ്രീജയൻ, കെ എം അസീസ്, മറ്റ് സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ഒന്നൊടുക്കുന്നില്ല. കടകളിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്തവർ തന്നെ ശുചീകരിച്ച് സംസ്കരിക്കുന്ന സംവിധാനമാണ്. പക്ഷെ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ആ മാലിന്യങ്ങൾ ജൈവമായിട്ടും അജൈവമായിട്ടും എടുക്കുകയും അതിന് നിശ്ചിതമായൊരു സംഖ്യ ഏർപ്പെടുത്തുകയും ചെയ്യാവുന്ന ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നതെന്താ, ഒരു ധാർഷ്ട്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞങ്ങൾക്ക് എടുക്കാനുള്ള ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ എടുക്കില്ല എന്നുള്ളൊരു വാശി നിർബന്ധ ബുദ്ധിയോടുകൂടിയിട്ട് തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. സെക്രട്ടറിയോ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും അതിലും കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ ഒരു നിയമങ്ങളും ഒരു കാര്യങ്ങളും ഒന്നും ഈ പഞ്ചായത്തിൽ മാത്രം നടപ്പിലാകാത്തൊരു സ്ഥിതിയാണ്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുക എന്നുള്ളത് മുൻഗണനയോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ശുചിത്വം. ശുചിത്വമായൊരു സംവിധാന അന്തരീക്ഷമുണ്ടെങ്കിൽ തന്നെ ആ നാടിന് മറ്റുള്ള വളർച്ചയും ഉണ്ടാവുള്ളൂ. ഇവിടെ നടക്കുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഈ തുടക്കം മാത്രമാണ് ഇന്ന് ഈ സമരം എന്നുള്ളത് ഈ സമയത്ത് മുന്നറിയിപ്പ് നൽകുകയാണ്. പഴയ ടൗണിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ദിവസവും പഞ്ചായത്തിൻ്റെ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ജൈവ മാലിന്യങ്ങളുമായിട്ട് അജൈവ മാലിന്യങ്ങളുമെല്ലാം എടുത്തുകൊണ്ടുപോയി നമ്മളുടെ കോണത്തൂരിലുള്ള പ്ലാന്റിൽ വളമാക്കി മാറ്റുന്ന സംവിധാനമാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വളം നമ്മളുടെ പഞ്ചായത്തിലെ കർഷകർക്കെല്ലാം വളരെ ഉപയോഗപ്രദമായിരുന്നു. എന്നാൽ ഇന്ന് പഴയന്നൂർ ടൗണിലെ മാലിന്യങ്ങൾ എടുക്കാതെ അവിടെ കുഴിഞ്ഞുകൂടി അവിടുത്തെ ജനങ്ങൾക്കും അതിലെ യാത്രക്കാർക്കും അതിലെ അവിടുത്തെ വ്യാപാരികൾക്കുമെല്ലാം വലിയ ബുദ്ധിമുട്ടിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പഴയന്നൂരിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം കഴിഞ്ഞ ഭരണസമിതി കോടത്തൂരിലെ പ്ലാന്റ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് പ്രത്യക്ഷ പ്രസംഗത്തിൽ ലോക്കൽ സെക്രട്ടറി സഹായ ശോഭന രാജൻ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പഴയന്നൂര് നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ക്ലീൻ പഴയന്നൂർ ഗ്രീൻ പഴയന്നൂർ എന്ന സൊസൈറ്റി രൂപീകരിച്ച് മാലിന്യം കൃഷിക്കാരിൽ മാലിന്യം കച്ചവടക്കാരിൽ നിന്ന് വേർതിരിച്ച് വാങ്ങി ജൈവ മാലിന്യവും അജൈവ മാലിന്യവുമായി വേർതിരിച്ച് വാങ്ങി കോടത്തൂർ സ്ഥാപിച്ചിട്ടുള്ള സംസ്കരണ പ്ലാന്റിൽ കൊണ്ടുപോയി ജൈവ മാലിന്യം വളമാക്കി ജൈവ വളമാക്കി മാറ്റി കൃഷിക്കാർക്ക് കുറഞ്ഞ നിലയിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു പദ്ധതി വളരെ വിജയകരമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നു. ക്ലീൻ കേരള മിഷൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുകയും നല്ല നിലയിൽ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലീൻ കേരള മിഷൻ്റെ ശുചിത്വ പഞ്ചായത്തിനുള്ള സംസ്ഥാനത്തെ
രണ്ടാം സ്ഥാനം, അവാർഡിൽ രണ്ടാം സ്ഥാനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലഭിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 ഡിസംബർ മാസത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന്റെ പഞ്ചായത്ത് ഭരണം മാറുകയും കോൺഗ്രസിന്റെ UDFന്റെ ഭരണസമിതി അധികാരത്തിൽ വരികയും ചെയ്തതിനു ശേഷം പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെയാകെ അട്ടിമറിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.